ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന അടിപൊളി ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നേരിട്ട് വീഡിയോയിലോട്ട് നടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വളരെ കുഞ്ഞ് ടിപ്സുകളാണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്. പ്രത്യേകിച്ച് കിച്ചൺ ടിപ്സ് ആകുമ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ടിപ്പ് കാണിക്കാൻ പോകുന്നത് പഞ്ചസാര. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്, കഴിക്കുന്നത് കുറയ്ക്കാൻ പറയും. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഡെയിലി ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല പല കാര്യങ്ങൾക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ഡെയിലി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നനവുള്ള സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാരയിൽ ഇതുപോലെ കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു തവണ ഇപ്പൊ എത്ര നല്ല പാക്കിന്ന് കൊട്ടി വെച്ചാലും രണ്ട് തവണ ഉപയോഗിക്കുമ്പോഴേക്കും പഞ്ചസാര കട്ടി പിടിക്കും. അപ്പോൾ പഞ്ചസാര കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ട് ടിപ്പുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീപ്പെട്ടിയാണ് കേട്ടോ. തീപ്പെട്ടിയുടെ കോലാണ്. ഇപ്പം എല്ലാവർക്കും സംശയം ഉണ്ടാകും തീപ്പെട്ടി കോല് മരുന്നുള്ളതാണ് പഞ്ചസാരയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്കതിന് എന്ത് ചെയ്യാൻ അറിയാമോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു രണ്ടോ മൂന്നോ തീപ്പെട്ടി കോല് മാത്രം മതി. അപ്പോൾ ആ മരുന്നിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോലിന് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര കട്ടി കൂടാതിരിക്കും. ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഒന്ന് സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതേ കോലുണ്ട്, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പഞ്ചസാര കട്ടി കൂടില്ല, പിന്നെ പ്രാണികളുടെ ശല്യം വളരെ കുറവായിരിക്കും. അടുത്ത ഒരു ടിപ്പ് കാണിക്കാൻ പോകുന്നത് ഇതും നമ്മൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ടിപ്പാണ്. നമ്മുടെ വീട്ടിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ് മസാലപ്പൊടികൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ പൊടികളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ ഐറ്റംസ്. പൊതുവെ മഞ്ഞൾപ്പൊടി അത്ര പെട്ടെന്ന് ചീർത്തയാവാറില്ല, മുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ചീർത്തയാവുന്നത്. ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് മുളക് പൊടി. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് ഒരു പൂപ്പൻ മണം വരും. ആ സ്മെല്ലുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ആ കറി മൊത്തം ആ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മസാലപ്പൊടികൾ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് ഇതുപോലെ പാത്രത്തിലാക്കി വെക്കുന്ന സമയത്ത് ഒരേ ഒരു സിമ്പിൾ സാധനം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രഷ്നെസ്സോടെ നമുക്ക് ഇതുപോലെ പൊടികൾ ഉപയോഗിക്കാൻ പറ്റും. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പഞ്ചസാര. ഒരു നുള്ള പഞ്ചസാര നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസാലപ്പൊടികൾ നമ്മൾ സാധാ സൂക്ഷിക്കുന്നതിനേക്കാളും ഒരുപാട് സമയം നമുക്ക് ചീർത്തയാവാതെയും പൂപ്പൽ മണമില്ലാതെയും ഉപയോഗിക്കാൻ പറ്റും. വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുന്നതാണ്. നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ല വിലയുള്ള സാധനമാണ്, യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൂപ്പർ ടിപ്പാണ് പച്ചമുളകിലാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പച്ചമുളക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പച്ചമുളകിൻ്റെ അത്ര ഉപയോഗിക്കുന്നില്ലെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പച്ചമുളക്. നല്ല വേനൽക്കാലത്ത് വറ്റൽമുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെയിലത്തിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അല്ലാതെ മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉണക്കാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് ചീർത്തയാവുന്ന ഒരു മുളകും കൂടിയാണ് ഇതുപോലെ വറ്റൽമുളക്. ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ല എയർ ടൈറ്റനിങ് ആയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം സൂക്ഷിക്കാം. ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാ സൂക്ഷിക്കുന്നതിനേക്കാളും ഇരട്ടി സമയം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത് കായമാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ രസമൊക്കെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കായം വാങ്ങി വയ്ക്കാറുണ്ട്. ഒരു നുള്ളിൽ കായം എടുത്തിട്ട് കായവും കൂടെ പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് വറ്റൽമുളക് ഇതുപോലെ ഇട്ട് നല്ല രീതിയിൽ ടൈറ്റാക്കിയിട്ട് പുറത്ത് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. വർഷങ്ങളോളം വറ്റൽമുളക് ഉണക്കാതെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആകെ വേണ്ടത് വളരെ ചെറിയൊരു പീസ് കായം മാത്രമാണ്. അപ്പോൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ, നമ്മൾക്ക് യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ ഇതുപോലെയുണ്ട്. പലരും ശ്രദ്ധിക്കാതെ ആയിരിക്കാം, ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യുക. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാരണം എല്ലാ സാധനവും നല്ല തീ പിടിച്ച വിലയുള്ള ഒരു സമയത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് നമ്മുടെ അരി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നല്ല ക്വാളിറ്റിയുള്ള അരിയാണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത പ്രാണികൾ, നമ്മൾ നോക്കി നല്ല രീതിയിൽ കറുത്ത പ്രാണികളുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് ഡെയിലി ഓരോ തവണ നമ്മൾ അരി കഴുകുമ്പോൾ
ഇത്രയും പ്രാണികൾ ഉണ്ടാവും, അതിനെ മുഴുവൻ കളഞ്ഞ് ചോറുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുക. നമുക്ക് സെക്കൻഡ് കൊണ്ട് ഇതിലെ പ്രാണികൾ കളയാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് വിനാഗിരി. ഒരു പ്രാണികളുടെ ശല്യവും നമുക്ക് ഒന്നിലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മലയാളികളെ പൊതുവെ അരി ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതിനു മുതൽ നിങ്ങൾ അരി വയ്ക്കുന്ന പാത്രത്തിൽ ഇതുപോലെ വിനാഗിരി വയ്ക്കുക. ഞാൻ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര അരിയാണ് സൂക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമില്ല. 2 സ്പൂണ് വിനാഗിരി ഇതുപോലെ അരിയിൽ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്കിതിലെ കറുത്ത പ്രാണികൾ പോകുന്നതാണ്. അതുപോലെ തന്നെ പൂപ്പൽ മണം ഇല്ലാതിരിക്കാനും വിനാഗിരി സഹായിക്കുന്നതാണ്. 2 സെക്കൻഡായിട്ട് നമ്മൾ വെച്ചിട്ട് ഇതാ പ്രാണികളെ മുഴുവൻ പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പ്രാണികളെ കളയാൻ നമുക്ക് വിനാഗിരിയാണ് ഏറ്റവും നല്ല ടിപ്പ്. പല രീതിയിലും ആളുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതൊന്ന് യൂസ്ഫുൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇനി മുതൽ ഇതാ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതാ അരിയിൽ ആകെ 2-3 പ്രാണികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വെച്ചിട്ട് ആ 1 സെക്കൻഡ് പോലും ആയിട്ടില്ല, എല്ലാ പ്രാണികളും അരിയിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര പഴയ അരിയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലെ പ്രാണികൾ കളയാം. അതിനുശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി. എപ്പോഴും അരി നല്ല രീതിയിൽ 3-5 തവണ വാഷ് ചെയ്ത് കുക്ക് ചെയ്യണം. അത് നല്ല ഫ്രഷ് അരിയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ വയറിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ്ടല്ലേ മൊത്തം പ്രാണികളും പുറത്തോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പേസ്റ്റ് വെച്ച് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അപ്പൊ ടൂത്ത് പേസ്റ്റ് കൊണ്ട് പലരും പല രീതിയിലുള്ള ടിപ്പുകൾ ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ വീട്ടമ്മമാരെന്നല്ല, നമ്മുടെ വീട്ടിൽ വീട്ടു ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള പുരുഷന്മാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു നുള്ള പേസ്റ്റ് കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് തിളക്കണമെന്നില്ല, ഒരു ലൈറ്റായിട്ടുള്ളൊരു ചൂട് മതി. പക്ഷെ ചൂടാക്കാതെ ചെയ്യുകയാണെങ്കിൽ ഈ ടിപ്പ് അത്ര എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല കേട്ടോ. അപ്പൊ ഏകദേശം വെള്ളം നമുക്ക് ആവശ്യമുള്ള ചൂടായിട്ടുണ്ട്. ഒരു സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഒരുവിധം ചൂടായ വെള്ളത്തിലോട്ട് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നീല കളറുള്ള പേസ്റ്റ് ആണ്. കളറൊന്നും പ്രശ്നമില്ല, വൈറ്റ് ആണെങ്കിൽ വളരെ ഉപകാരം, റെഡ് ആണെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഏത് തരം പേസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഉപയോഗം സെയിം ആണ്. കാരണം പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്. അപ്പൊ ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേസ്റ്റ് ആണെങ്കിലും വാസലിൻ അല്ലെങ്കിൽ മെഴുക്, അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് അലിഞ്ഞു കിട്ടണമെങ്കിൽ നമുക്ക് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും ചായ കുടിക്കുന്നവരായിരിക്കും. ചായ കണ്ടിന്യൂസ് ആയി കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്ലാസ്സിലാണ് കുടിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് കുപ്പിയിലാണെങ്കിൽ, കുപ്പി ഗ്ലാസ്സിലാണെങ്കിൽ നല്ല രീതിയിൽ കറ വരാൻ സാധ്യതയുണ്ട്. ഗ്ലാസ്സിന്റെ കളറേ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ നമ്മൾ ആ ഇളം ചൂട് വെള്ളത്തിൽ, പേസ്റ്റ് മിക്സ് ചെയ്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് ഒരു 10-15 മിനിറ്റോളം ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് ഈ വെള്ളം ഒന്ന് കളഞ്ഞ്, സ്ക്രബ്ബർ പോലും വേണ്ട, കൈ വെച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചായക്കറകൾ ഈസി ആയിട്ട് മാറുന്നതാണ്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്ലാസ്സിൽ ഉണ്ടാവുന്ന കറ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ വീട്ടിലെ പാത്രങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളർ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും. നിങ്ങൾ നമ്മുടെ വീട്ടിലെ 8 സെറ്റ് സ്ഥലങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നല്ല ഫ്രിഡ്ജൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പലതരം കറകൾ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം തട്ടുന്ന സമയത്ത് തന്നെ നോക്കിയത് ഒന്ന് തുടക്കിയ പോലും വേണ്ട, ആ കറയുള്ള ഭാഗത്ത് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതാ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്കിതുപോലെ കറകൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് തന്നെ കറകൾ ഇളകി വരുന്നതാണ്. നമുക്കൊന്ന് സ്ക്രബ് ചെയ്യേണ്ട കാര്യം പോലും, ജസ്റ്റ് കൈ കൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ അതിൻ്റെ കറകൾ ഇളകി പോകുന്നു. അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ അലക്കി കഴിഞ്ഞാൽ കുറേ കണ്ടിന്യൂസ് ആയിട്ട് അലക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെല്ലാം നല്ല ഇത് കറകൾ ഉണ്ടാവും. ആ ഒരു ഭാഗത്തെല്ലാം ഇതുപോലെ ആ ഒരു മിക്സ് സ്പ്രേ ചെയ്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് തുണിയെടുത്ത് തുടച്ചു വിടുകയാണെങ്കിൽ നമുക്ക് ഈ അഴുക്കെല്ലാം ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം അതിൽ അഴുക്ക് പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അതിൽ നമുക്കിത് വാഷ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ അഴുക്കും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് വാഷിംഗ് മെഷീൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. കണ്ണടകളിലെ എണ്ണപ്പാടുകൾ ഉണ്ടാവും, സ്പ്രേ ചെയ്യുക. അതിനുശേഷം ഒരു ജസ്റ്റ് തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഗ്ലാസ്സുകളെല്ലാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വീട്ടിൽ അഴുക്കാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പോൾ പലർക്കും ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും.
ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അന്നറൊക്കെ ക്ലീൻ ചെയ്യുന്ന അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ സ്റ്റൗ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനും ഈ ഒരു ടിപ്പ് വളരെ വളരെ യൂസ്ഫുൾ ആണ്. എണ്ണയുടെ പാടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഓരോ സ്പ്രേ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയുടെ പാട് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ തിളച്ചു പൊങ്ങി കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കറകൾ തുടങ്ങി എല്ലാ കറകളും ഈസി ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടില്ല ജസ്റ്റ് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് ആകെ കുറച്ച് പേസ്റ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ വർഷം പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റവ് പോലും നമുക്ക് ഒന്ന് തുടച്ചു കഴിഞ്ഞ സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. കിച്ചണിലെ ടൈലുകൾ പെട്ടെന്ന് കറ പിടിക്കുന്നതാണ്, കാരണം എണ്ണ ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന പുക തട്ടിക്കഴിഞ്ഞാൽ നല്ല എത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിലും കറ പിടിക്കും. അതുപോലെ ബാത്റൂമിലെ ടൈലുകൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വാഷ് ബേസിൻ, അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ തന്നെ നോക്കിയത് അത്രയും അഴുക്ക് പിടിച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അഴുക്ക് പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു പൈസയും ചിലവാക്കേണ്ട കാര്യമില്ല. നമുക്ക് ആകെ വേണ്ടത് ഒരുന്നുള്ള പേസ്റ്റാണ്. എല്ലാവരും ഇനി മുതൽ ഇതുപോലെ വീട് ക്ലീൻ ചെയ്യുന്നതിന് ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ ഒരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം, പെട്ടെന്ന് ചീത്തയാവില്ല. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്രയും ബാലൻസ് ഉണ്ട്, നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.